ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹവ്വാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫലൂദൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ സേമിയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഫലൂദ സേവ് വേണമെന്നില്ല, സേമിയ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിൽ പിന്നെ പഞ്ചസാരക്ക് പകരം ഞാൻ ഇതിന് പിന്നെ ചെറി സിറപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്നില്ല, ചെറിയിട്ട് തിളപ്പിച്ച പഞ്ചസാര പാനിയാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടി ഒന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ, സാദാ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വേവിച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ റെഡ് കളറ് കുറച്ച് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കളർഫുള്ളാകാൻ വേണ്ടിയാണ്, ഇതൊന്നും ആവശ്യമില്ല, ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ആണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ആപ്പിൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ആപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ബനാന, ആപ്പിൾ, അങ്ങനെ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ഈത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പിളിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ എടുക്കുന്ന സമയത്തൊന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. സേമിയയും എല്ലാം കൂടി ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് നട്ട്സ് വേണം കേട്ടോ. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏത് നട്ട്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഉണക്ക മുന്തിരി, പിന്നെ ബദാം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്ര എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏത് നട്ട്സ് ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീം വേണമെങ്കിൽ ഇതിനെടുക്കാം. ഞാനിവിടെ സ്ട്രോബെറിൻ്റെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റോസ് മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പാലൊന്ന് തിളപ്പിച്ചിട്ട് അതിൽ പിന്നെ സ്ട്രോബെറിൻ്റെ എസൻസ് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് ഇത്. അതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് വേണം. പിന്നെ കുറച്ച് ചെറിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിൽ നിന്ന് ഇഷ്ടമില്ലാത്തതൊക്കെ കുറക്കാം കേട്ടോ. നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ പിന്നെ സ്ട്രോബെറിൻ്റെ സിറപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതാണ്. അതിൽ ഫസ്റ്റ് ലെയറായിട്ട് സേമിയ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. എല്ലാം ഞാൻ ഈ രണ്ട് സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് രണ്ട് സ്പൂണ്, സേമിയ രണ്ട് സ്പൂണ്, അങ്ങനെ എല്ലാം രണ്ട് സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് ഒഴിക്കണ്ട. അതിനുശേഷം കസ്കസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പലതരം കളറാകുമ്പോൾ സൈഡിൽ കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സേമിയയിൽ ആദ്യത്തെ ലെയറിൽ പിന്നെ കുറച്ച് റെഡ് കളറാണെങ്കിൽ, രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ഗ്രീൻ കളറിലൊക്കെ ചേർത്തിട്ടാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടി. പലതരം കളറായിട്ടാകുമ്പോൾ കസ്കസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴേക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഐസ്ക്രീം ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ
നമ്മളെ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേപോലെ തന്നെ നമ്മളെ വയറ് ഫുള്ളായിക്കോട്ടെ ഈ ഒരു ഫലൂദ കഴിച്ചു കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പിന്നെ ഇത് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊക്കെ വെച്ചിട്ട് കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫലൂദ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.